തസ്കിയ 23. അമ്മൽ മുഇലു ഫലാ യജൂസു ഖുഉദുഹു അം മക്സബിൽ ലിഅയാലിഹി മുതവക്കില ലാ തബ്ദുല ലിന്നാസി ഇർമക ത്വാമിഅ ഫീ മാലിഹിം ഔ ജാഹിഹിം മുതദല്ലില. ലോകത്തുള്ള സർവസൃഷ്ടികളുടെയും സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കെ, ഭക്ഷണത്തിൻ്റെ വിഷയത്തിലും മറ്റ് ദുന്യവിയായ ജീവിതോപാധിയുടെ വിഷയത്തിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇബാദത്തിൽ മുഴുകണം, മറ്റ് വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. ഇതാണ് ഇന്നലെ പറഞ്ഞ തവക്കുലിൻ്റെ ഒരു ഭാഗം. അതേസമയം അമ്മൽ മുഴയിലു, ആശ്രിതർ ഉള്ളവൻ, തന്നെ ആശ്രജീവിക്കുന്നവർ ഉള്ളവനാണെങ്കിൽ, ഭാര്യയും സന്താനങ്ങളും സ്വത്തില്ലാത്ത പ്രായം ചെന്ന മാതാപിതാക്കളും തുടങ്ങി താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള വിഭാഗം ഉള്ളവനാണെങ്കിൽ, ഫലാ യജൂസു ഖുഉദുഹു, അവനിരിക്കൽ ജായിസല്ല, അം മക്സബിൽ നിഅയാലിഹി, അവൻ്റെ ആശ്രിതർക്ക് വേണ്ടിയുള്ള അധ്വാനത്തെ തൊട്ട് അധ്വാനിക്കാൻ പോകാതെ ഇരിക്കൽ ജായിസല്ല, മുതവക്കില, തവക്കുൽ ചെയ്തുകൊണ്ട്. താൻ ചിലവഴുക്ക നിർബന്ധമായ ടീമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകേണ്ടത് ഇവൻ്റെ നിർബന്ധ ബാധ്യതയാണ്. അവരെ അള്ളാഹു നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് നാട് വിടുന്നവരും ഊര് ചുറ്റുന്നവരും മക്ബറകളിൽ പോയിരിക്കുന്നവരും ഒക്കെ കാണാൻ കഴിയും. അത്തരം ആളുകളിൽ അവർക്ക് നിർബന്ധമായ ബാധ്യതയാണ് ഉപേക്ഷിക്കുന്നത്. കൂട്ടുകുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ന് നിർബന്ധമാണ്. നിർബന്ധമായ കാര്യം ചെയ്യാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ അവിടെ തവക്കുൽ അവിടെയുമുണ്ട്. തവക്കുലുൽ മുക്തസിബ് എന്നാണ് പറയുക. ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ വഴികളുമായി ബന്ധപ്പെടുക, എന്നിട്ട് അതിൻ്റെ പരിണിതി എന്താണോ അത് അള്ളാഹുവിൽ തവക്കുലാക്കുക. കച്ചവടം ചെയ്യുന്നവൻ പരിശുദ്ധമായ സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടി മാത്രമേ കച്ചവടം ചെയ്യാവൂ. ഹലാലായ ശറഈ അനുവദിച്ച കച്ചവടങ്ങളുമായിട്ട് മാത്രമേ ബന്ധപ്പെടാവൂ. അങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ഒരുപക്ഷെ വലിയ നഷ്ടം സംഭവിച്ചാൽ അവിടെയാണ് അവൻ്റെ തവക്കുൽ പ്രകടമാകേണ്ടത്. അള്ളാഹുവിൻ്റെ കള അങ്ങനെയാണ്, ഞാനതിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല. കൃഷി എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ്, വളരെ നല്ലൊരു ഏർപ്പാട് കൂടിയാണ്. കർഷകൻ വളരെ അധ്വാനിച്ച് പാടുപെട്ട് കൃഷിയിറക്കി, വിളവെടുക്കാൻ നേരത്ത് ശക്തമായ പേമാരി വന്ന് അതാകെ നശിച്ചു പോയി. കോഴി വളർത്തുന്ന കോഴി ഫാമുള്ളവരുണ്ടാവാം, പക്ഷിപ്പനി വന്നിട്ട് കോഴികളാകെ ചത്തൊടുങ്ങിപ്പോയി. അങ്ങനെ കൃഷിയൊക്കെ നശിക്കുന്ന സമയത്ത് അവിടെയാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ അഥവാ നമ്മെപ്പോലുള്ള ആൾക്കാരുടെ തവക്കുൽ പ്രകടമാകേണ്ടത്. നാം ജീവിത വഴി അധ്വാനിക്കാൻ ശ്രമിച്ചു, പക്ഷേ അതിൻ്റെ പരിണിതി ഇങ്ങനെയായിപ്പോയി. അത് അള്ളാഹുവിൻ്റെ കള ആണ്. അള്ളാഹു എനിക്ക് അന്നമേറ്റെടുത്തവനല്ലേ, അള്ളാഹു മറ്റു വഴികൾ തരും, ഞാനിത് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ക്ഷമ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന തവക്കുൽ. ആ തവക്കുൽ എല്ലാവർക്കും അനിവാര്യമാണ്. ഈ വിധം തവക്കുലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃഷി നശിക്കുമ്പോഴേക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അതുപോലെയുള്ള മറ്റ് അനാശാസ്യമായ വഴികളെ ആലോചിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കള്ളായിൽ സംതൃപ്തനായിട്ട് വേറെ ഹലാലായ വഴികൾ അയാൾ അന്വേഷിക്കും. ഇങ്ങനെ ആശ്രിതരുള്ളവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് തന്നെ അധ്വാനിക്കാൻ പോകേണ്ടതാണ്. അല്ലാതെ നേരത്തെ പറഞ്ഞ തവക്കുൽ എന്ന് പറഞ്ഞ് വ്യാജ തവക്കുലുമായിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല, ആശ്രിതരെ കഷ്ടപ്പെടുത്താനും പാടില്ല. ലാ തബുദുലൻ ലിന്നാസി ഇർലക, എൻ്റെ അഭിമാനം ഒരിക്കലും ജനങ്ങൾക്ക് മുന്നിൽ പണയപ്പെടുത്തരുത്. ത്വാമിഅം ഫീ മാലിഹിം ഔ ജാഹിഹിം, അവരുടെ സ്വത്തിലും സ്ഥാനമാനങ്ങളിലും ആഗ്രഹം വെച്ചുകൊണ്ട്, പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, മുത്തദല്ലില, നിന്ദ്യനായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ യാചിക്കേണ്ടി വരുന്നൊരവസ്ഥ.
തൻ്റെ ആശ്രിതരെ പോറ്റാൻ വേണ്ടിയും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും മറ്റുള്ളവരോട് കൈ കാണിക്കേണ്ട ഒരു നിന്ദ്യത ഒരിക്കലും നീ അതിൽ നിൽക്കരുത്. നിനക്ക് അഭിമാനമുണ്ട്, ആ അഭിമാനത്തെ നീ സംരക്ഷിക്കേണ്ടതാണ്. തവക്കുലാണെന്നും പറഞ്ഞിട്ട് യാചന നടത്തി ജീവിക്കുന്ന ആൾക്കാരെ കാണാം. ഇതൊക്കെ ഇന്ന് പറയേണ്ട വിഷയങ്ങളാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മടിയന്മാരായിട്ടുള്ള ചില ആൾക്കാരങ്ങനെയൊക്കെ നടക്കുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അതാണ്. തവക്കുൽ എന്താണെന്ന് മനസ്സിലാക്കാതെ, ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാതെ ആശ്രിതരെ പെരുവയിലാക്കിയിട്ട് ഊർച്ചിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് തവക്കുലല്ല, അത് അക്രമമാണ്. അതുകൊണ്ട് തന്നെ നാം അഥവാ ആശ്രിത വരയമുള്ളവർ അവർ അധ്വാനം ചെയ്യേണ്ടതാണ്, ജീവിതോപാധി അന്വേഷിക്കേണ്ടതാണ്, യാചന വർജിക്കേണ്ടതാണ്, ഹലാലായ ജീവിതമാർഗം കണ്ടെത്തേണ്ടതാണ്. കണ്ടെത്തുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളിൽ അല്ലാഹുൽ തവക്കുൽ ചെയ്യേണ്ടതാണ്. ഇതാണ് നമുക്ക് കരണീയമായിട്ടുള്ള തവക്കുൽ മുക്തസിബ്. അല്ലാഹു അങ്ങനെ തവക്കുൽ ചെയ്ത് ഈമാൻ സംരക്ഷിക്കാൻ നമുക്കെല്ലാം തോഫീക്ക് നൽകുമാറാകട്ടെ.